ഇന്ന് കൗൺസിലിംഗ് സെന്ററുകൾ നിറഞ്ഞു കവിയ. ലോകത്തെ ഏത് മനുഷ്യനും പണിയിപ്പം കൗൺസിലിംഗ്. രാജ്യത്ത് മുഴുവൻ, നാട്ടിലും മുഴുവൻ മാജിക് നടത്തിയിട്ട് ആ മാജിക്കുമായി നടന്നിരുന്ന ആള് പോലും ഇന്ന് നമ്മൾ കാണാൻ കഴിയുന്നത് അയാളും കൗൺസിലിംഗ്. കുടുംബ ക്ലാസ്സുകൾ, ആളുകൾക്ക് സ്വന്തമേക്ക് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ സ്കോപ്പ് കണ്ടെത്തിയിട്ട് എല്ലാ മാജിക്കുകാരും എല്ലാ ആൾക്കാരും ഇപ്പൊ കൗൺസിലിംഗ്. എന്നിട്ട് കുറെ വീഡിയോ ക്ലിപ്പും ഓഡിയോ ക്ലിപ്പും ഒക്കെ ഉണ്ടാക്കി മനുഷ്യക്കിങ്ങനെ ഇട്ടുകൊടുത്തിട്ട് അവരവരുടേതായ ബിസിനസ്സുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ചിന്തിച്ചു നോക്ക്, കാരണം എന്താണെന്നറിയോ, ഈ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഇന്ന് രാജ്യത്തുള്ളത് ഈ കൗൺസിലിംഗ് സെന്ററാണ്. അതിന്റെ മുമ്പിൽ ഇങ്ങനെ ആളുകൾ കാത്തുകെട്ടിക്കിടക്കുക, സമാധാനം തരുമോ, സമാധാനം തരുമോ, സമാധാനം തരുമോ. ഇന്നലെ മിനിയാന്നത്തെ പത്രം നമ്മളോട് സംസാരിച്ചത് എന്താണെന്നറിയോ, ഒരു വ്യാജ സിദ്ധനെ പോലീസ് പിടിച്ചു എന്നാ. ആറാമത്തെ കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അയാളെ പോലീസ് പിടിച്ചത്, വ്യാജ സിദ്ധൻ. പത്രത്തിലെ വാർത്ത നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്ക്, അകത്തെ പേജിൽ കാണാം. ആ സിദ്ധൻ ഏറ്റവും കൂടുതൽ പറ്റിച്ചത് ആരെന്നറിയോ നിങ്ങൾക്ക്? ഗൾഫിലെ ഭർത്താക്കന്മാരുള്ള ഭാര്യമാരെ. എന്തിനാ പറ്റിച്ചതെന്നറിയോ? അവരുടെ കുടുംബജീവിതം സമാധാനപൂർണ്ണമാക്കാൻ വേണ്ടി സിദ്ധന്റെ അടുത്ത് പോയിട്ട് നിൽക്കാണ്. സിദ്ധ ഒന്ന് സമാധാനാക്കി തരുമോ? സിദ്ധൻ പറഞ്ഞു, 10 പവൻ മുടക്കുണ്ട്, ആരോടും പറയരുത്. ആരോടെയും പറഞ്ഞാൽ ഫലം ഉണ്ടാവില്ല. 10 പവന്റെ മുമ്പ് കൊണ്ടാച്ചാ ഗൾഫാരന്റെ ഭാര്യയല്ലേ, 10 പവൻ ഉണ്ടാവും എന്ന് സിദ്ധനറിയാം. അങ്ങനെ ആ ഭർത്താവും അറിയാതെ, അമ്മായിമ അറിയാതെ, മക്കളൊന്നും അറിയാതെ ഈ പെണ്ണ് 10 പവൻ കൊണ്ടുപോയിട്ട് ആ സിദ്ധന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുക. ഈ പെണ്ണിന് വേണ്ടതെന്താ? മനസമാധാനം. മനസമാധാനത്തിന്റെ വഴികൾ തേടി മനുഷ്യൻ വഴികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഉത്തരാധുനിക കാലഘട്ടം നിങ്ങൾ നോക്കണം. ആ സിദ്ധൻ എത്ര പേരെ പറ്റിച്ചെന്നറിയോ? എത്രയോ പെണ്ണുങ്ങള് അവരുടെ സ്വർണം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഈ പറ്റിക്കുന്ന ആളുകളുടെ ഒക്കെ ഒരു ധൈര്യം എന്താണെന്നറിയോ? പറ്റിക്കപ്പെട്ടവർ ഒരിക്കലും കംപ്ലൈന്റ് ചെയ്യൂല, ഒന്നോ രണ്ടോ ആൾക്കാരെ കംപ്ലൈന്റ് ചെയ്യൂല. അവരുടെ പ്രശ്നം തീർത്ത്, അവരുടെ പ്രശ്നം തീർത്ത്. പക്ഷേ എത്ര പെണ്ണുങ്ങൾ നിങ്ങൾ അറിഞ്ഞു കൊണ്ടുപോയിട്ട് 5 പവൻ കൊടുത്ത നിങ്ങൾ പറയോ ഇന്ന് 5 പവനും കൊടുത്തില്ലെന്ന്? ഭർത്താവിന്റെ അടുത്തൊന്ന് മോന്തം കടികിട്ടൂലേ? ഉണ്ടാതൊരു മാത്തിരിക്കും. അതന്നെ സിദ്ധന്മാരുടെ ഒക്കെ ധൈര്യം. ഈ സിദ്ധന്മാരുടെ അടുത്തേക്ക് നാട്ടിൽ കുറേ മൂല്യന്മാര് ഉണ്ടോ? വലിയ വലിയ തങ്ങന്മാര് താരപരിവേഷവുമായിട്ടിരിക്കുന്നു. അവരുടെ അടുത്തേക്ക് ആളുകൾ പോകുന്നു. എന്തിനാ? മനസമാധാനം. കുടുംബത്തിൽ സമാധാനം ഇല്ല. നോക്കുങ്ങള്, എത്ര 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 സിദ്ധന്മാര്, സ്വാമിമാര്, ഗുരുജികൾ, യോഗ സെന്ററുകൾ മനുഷ്യൻ സമാധാനം തേടിയിട്ട് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നു ലോകത്ത്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു, വാ ഞാൻ തരാം സമാധാനം. സമാധാനത്തിന്റെ മതം ഇസ്ലാം. നിങ്ങളിങ്ങോട്ട് പോര്. എത്ര സിമ്പിള്, മനുഷ്യ പ്രകൃതിക്കനുസരിച്ചുള്ള മതം. ആ മതം പറയുന്നത് കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ? ഉണ്ടോ? മനസ്സമാധാനമുണ്ട്. സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയെന്നാണ് സല്ലല്ലാഹി അലൈഹി വസല്ലം. അത്ഭുതം തന്നെ അവന്റെ കാര്യം. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യന് ക്യാൻസർ വരികയാണ്, ഒരാൾക്ക് ക്യാൻസർ വരികയാണ്. ഡോക്ടർമാര് വേദനയുമായി ഡോക്ടറെ സമീപിച്ചപ്പോ ബയോപ്സി ഒക്കെ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഡോക്ടർ അയാളോട് പറഞ്ഞു, ക്യാൻസറാണ് പ്രശ്നാണ്. രണ്ടാമത്തെ സ്റ്റേജാ. ഒന്നാമത്തെ സ്റ്റേജ് ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു, രണ്ടാമത്തെ സ്റ്റേജാ. അതുകൊണ്ട് കുറച്ചൊക്കെ എങ്ങനെയാണ് കിടന്നിട്ട് പിന്നെ മരിച്ചങ്ങോട്ട് പോകുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒരു ഡോക്ടർ പറയുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത, മതത്തിൽ വിശ്വാസമില്ലാത്ത, ഒന്നിലും വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യൻ അടുത്ത ചിന്ത എന്തായിരിക്കും? അയാൾ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? ഈ ക്യാൻസറിന്റെ വേദന മുഴുവൻ അയാൾ എന്തിനാ തിന്നണ്? നിങ്ങൾ പറ എന്തിനാ തിന്നണ്? അയാൾ ചിന്തിക്കുകയാണ്, ഞാനിപ്പോ ഒരു വിശ്വാസമില്ലാത്ത ഒരാളാണ്, ദൈവമില്ല, അത്യസ്റ്റാണ്, ദൈവമില്ല. എനിക്ക് ആ വേദന ഇങ്ങനെ കിട്ടിയപ്പോ ഞാൻ എന്താ ചിന്തിക്കണേ? പഠിച്ചു ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്? എനിക്ക് ഈ ലോകത്ത് ഇനി ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അടുത്ത പണി എന്താ? ഡോക്ടറെ ചാവാളൊരു ഗുളികം നീക്കി, ഞാൻ ചത്തോളാം. വെറുതെ ഈ വേദന തയ്ക്കണെന്തിനാ? ഇന്ന് അയാളൊരു സത്യവിശ്വാസിയാണെങ്കിലും അയാൾ പുഞ്ചിരിക്കും ഡോക്ടറെ മുഖത്ത് നോക്കിയിട്ട്. ഡോക്ടറെ ഞാൻ എത്ര വേദന സഹിക്കേണ്ടി വരും? കുറെ സഹിക്കേണ്ടി വരും. ഞാൻ സഹിച്ചോളാം. സഹിക്കുന്ന ഓരോ ദിവസത്തും എനിക്കെന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ റബ്ബ് സുബ്ഹാനഹു തആല പുറത്തു തരും. ആ രോഗം പോലും ആ മനുഷ്യന് മനസ്സമാധാനം കിട്ടും. അത് അവിശ്വാസി. അവിശ്വാസത്തോടെ പോയി നമ്മൾ ഇത്ര പ്രസംഗം കേട്ട്, എത്ര ഖുർആൻ പഠിച്ചു, എവിടെ പോയി ആ വിശ്വാസം? കണ്ടോ, ക്യാൻസർ എന്ന മഹാമാരിയെ, പ്രതിസന്ധിയെ മറികടക്കാൻ വാ നിങ്ങൾ ഇസ്ലാമിലേക്ക് എന്ന് കൃത്യമായിട്ട് ഇസ്ലാം വിളിക്കുന്നു. നിങ്ങൾക്ക് അവിടെ എന്തുണ്ട്? അവിടെ ക്ഷമ കൈക്കൊണ്ടാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ്. ഈ പ്രതീക്ഷ, പ്രതീക്ഷ, നിരാശ, പ്രതീക്ഷ, നിരാശ, രണ്ടു വാക്കാണ് ഞാൻ പറഞ്ഞു.
ഉണ്ടോ? മനസ്സിനെപ്പോഴും പ്രതീക്ഷയുണ്ടാകുമ്പോൾ ആ മനുഷ്യൻ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കും. എന്നെയും നിങ്ങളെയും ഒക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷയാണ്. നമ്മുടെ മക്കൾ വലിയ പ്രതീക്ഷ, നമ്മുടെ ഭാര്യ പ്രതീക്ഷ, നമ്മുടെ ജോലി പ്രതീക്ഷ, ഉണ്ടാക്കിയ വീട് മുഴുവനാക്കുക എന്ന പ്രതീക്ഷ, മുഖങ്ങൾ ഇനി ആ കുട്ടികളൊക്കെ ഒന്ന് കെട്ടിക്കണമെന്ന പ്രതീക്ഷ, അവസാനത്തെ മോനൊന്ന് കല്യാണം കഴിച്ച പ്രതീക്ഷ, ഇനി കല്യാണം കഴിച്ചാലോ ഒരു കുഞ്ഞിക്കാല് കാണാൻ പ്രതീക്ഷ, ആ കുഞ്ഞിക്കാല് കണ്ടാലോ അതിന്റെ കുഞ്ഞിക്കാല് കാണാൻ പിന്നെ പ്രതീക്ഷ. പ്രതീക്ഷ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ മുന്നോട്ട് ഗമിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദീനുൽ ഇസ്ലാം ഒരു മനുഷ്യന്റെ മനസ്സിന് പ്രതീക്ഷകൾ നൽകിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞിട്ടില്ലടോ, തകർന്ന് തരിപ്പണമായി കയ്യോ കാലോ അനക്കാൻ കഴിയാതെ മനസ്സ് മാത്രം ഉണർന്ന് കട്ടുമ്പ കിടക്കുമ്പോഴും പ്രിയപ്പെട്ട മനുഷ്യ കഴിഞ്ഞിട്ടില്ലടോ, എനിക്ക് ഇനിയും പ്രതീക്ഷിക്കാം. നാളെ ഒരു ലോകമുണ്ട്, ഒരു പരലോകമുണ്ട്, അവിടെ സ്വർഗമുണ്ട്. സ്വർഗം ഒരുക്കി വെച്ച് നിന്റെ നാഥൻ കാത്തിരിക്കുന്നുണ്ട്. നീ പ്രതീക്ഷിച്ചോ, കഴിഞ്ഞില്ലേ പ്രതിസന്ധി?